5000 പേരെ പങ്കെടുപ്പിച്ച് കുഞ്ഞനന്ദന്റെ ശവസംസ്കാരം നടത്തിയവർ എനിക്ക് രാഷ്ട്രീയ ക്വാറന്റൈൻ വിധിച്ച് നിശബ്ദനാക്കാൻ ശ്രമിക്കേണ്ടെന്ന് കെ മുരളീധരൻ എം പി ഫേസ്ബുക്കിൽ കുറിച്ചു. രാഷ്ട്രീയ ക്വാറന്റൈൻ വിധിച്ച് നിശബ്ദനാക്കാനാണ് സർക്കാരും സി പി എമ്മും ശ്രമിക്കുന്നത്. രാഷ്ട്രീയം പറയുമ്പോൾ തിരിച്ചു വ്യക്തിപരമായി തേജോവധം ചെയ്യുന്നത് തരം താണ നടപടിയാണ്. ഇതിൻ്റെ ഭാഗമാണ് പുതിയ വിവാദങ്ങൾ. സർക്കാരിൻ്റെ കള്ളക്കടത്തിനെതിരെയും പാലത്തായിലെ പെൺകുഞ്ഞിനു വേണ്ടിയും ശബ്ദിച്ചതിന് പേരിലാണെങ്കിലും ക്വാറന്റൈൻ അല്ല ജയിലിൽ പോകാനും മടിയില്ല. കോവിഡ് പോസിറ്റീവായ വ്യക്തിയുടെ വിവാഹത്തിന് പങ്കെടുത്തിട്ടില്ലെന്ന് വ്യക്തമാക്കി പറഞ്ഞതാണ്. വിവാഹ ദിവസം പങ്കെടുത്ത വ്യക്തിയിൽ നിന്നാണ് വരന് കോവിഡ് പോസിറ്റീവായത്. ഞാൻ അവിടെ പോയത് വിവാഹ തലേന്നാണ്. ഇവരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നുവെങ്കിൽ അന്ന് തന്നെ ഒരു കലക്ടറും പറയാതെ സ്വയം ക്വാറന്റൈനിൽ പോകുമായിരുന്നു. ഇത് വ്യക്തമാക്കിയിട്ടും സമൂഹമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഉപയോഗിച്ച് അപവാദം പ്രചരിപ്പിക്കുകയാണ്. എൻ്റെ മണ്ഡലത്തിലാണ് 4ാം ക്ലാസ്സുകാരിയായ പെൺകുഞ്ഞിനെ പീഡിപ്പിച്ച പാലത്തായിലെ സംഭവം ഉണ്ടായത്. അന്നു മുതൽ ആ മകളുടെ നീതിക്ക് വേണ്ടി ശക്തമായി ശബ്ദം ഉയർത്തിയിരുന്നു. ഇപ്പോൾ എന്നെ വ്യക്തിഹത്യ ചെയ്യുന്നത് സി പി എമ്മും ബി ജെ പിയും ഒറ്റക്കെട്ടായാണ്. ഞാൻ ആരോപിച്ച സി പി എം ബി ജെ പി രഹസ്യ അവിശുദ്ധ കൂട്ടുകെട്ട് സത്യമാണെന്ന് ഇതിലൂടെ ഒന്നുകൂടി തെളിയിക്കുകയാണ്. ബി ജെ പിക്ക് വേണ്ടി പാലത്തായിലെ പീഡനവീരനെ സംരക്ഷിക്കുകയാണ് സി പി എം ചെയ്യുന്നത്. ഇത് പുറത്തായതിലുള്ള പ്രതികാരമാണ് എനിക്കെതിരെ തീർക്കുന്നത്. സമൂഹത്തോട് ഉത്തരവാദിത്വമുള്ള പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കുകയാണ്. കോവിഡ് ടെസ്റ്റിന് വിധേയനായി. സർക്കാർ നിർദ്ദേശിക്കുന്ന ദിവസം വരെ ക്വാറന്റൈനിൽ തങ്ങുകയും ചെയ്യും. ഇത് ആരെയും ഭയപ്പെട്ടിട്ടല്ല. 5000 പേരെ പങ്കെടുപ്പിച്ച് കുഞ്ഞനന്ദൻ്റെ ശവസംസ്കാരം നടത്തിയവരും എല്ലാം ലംഘിച്ച് മകളുടെ 2ാം വിവാഹം നടത്തിയവരും ആയിരങ്ങളുടെ ജീവൻ പന്താടി കീം പരീക്ഷ നടത്തിയവരും എന്തായാലും എന്നെ കോവിഡ് പ്രോട്ടോക്കോൾ പഠിപ്പിക്കേണ്ടെന്നും മുരളീധരൻ കൂട്ടിച്ചേർത്തു. way2nikah.com, the exclusive Muslim matrimonial site.